ജീവിതത്തിൽ അനവധി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ പറയാറുണ്ട്. അതിലെ ഒരാഗ്രഹമാണ് ആയിരുന്നു ലണ്ടൻ ബ്രിഡ്ജ് കാണുക. യഥാർത്ഥത്തിൽ ഒലിവർ ട്വിസ്റ്റ് എന്ന നോൺ ഡീറ്റൈൽഡ് ഇംഗ്ലീഷ് ബുക്ക് പഠിക്കാൻ ഞങ്ങൾക്കുണ്ട് എട്ടാം ക്ലാസ്സിൽ. ആ എട്ടാം ക്ലാസ്സിൽ അത് പഠിക്കുമ്പോൾ അതിലീ ഒലിവർ ട്വിസ്റ്റിൻ്റെ അനുഭവങ്ങളും ഫാഗിൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ ഈ ഒലിവർ ട്വിസ്റ്റുമായി ബന്ധപ്പെട്ട് ലണ്ടനിലുള്ളത് അതെല്ലാം മനസ്സിൽ എട്ടാം ക്ലാസ് മുതൽക്ക് തന്നെ ഉള്ളതാണ്. പിന്നെ ബക്കിംഗ്ഹാം പാലസ് എന്ന് കേട്ടിട്ടുണ്ട്. ഭാരതത്തിലെ പല നഗരത്തെക്കുറിച്ച് കേൾക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് മാഞ്ചസ്റ്റർ എന്ന് കേൾക്കുക, ബക്കിംഗ്ഹാം പാലസ് എന്ന് കേൾക്കുക, പിന്നെ ലണ്ടൻ എന്ന് കേൾക്കുക, തേംസ് നദി എന്ന് കേൾക്കുക, ഇതെല്ലാം കാണാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കൃത്യമായിട്ട് പണ്ട് പറയാറുള്ള മാതിരി വില്യം വോഡ്സ്വർത്തിൻ്റെ വീട് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കാണുക. എന്താണ് ഇംഗ്ലണ്ട് ഭാരതത്തെ 1250 വർഷം ഭരിച്ചതല്ലേ, അത് കാണുക എന്നുള്ളൊരാഗ്രഹമായിരുന്നു. 1997 ജൂലൈ മാസം 18-ാം തീയതി മുതൽക്ക് രണ്ട് വർഷം മുമ്പ് വരെ 2020 വരെ, കൊറോണയ്ക്ക് മുമ്പ് വരെ ഏതാണ്ട് 23 വർഷം മുടങ്ങാതെ തിരുവനന്തപുരം തീർത്ഥവാദ മണ്ഡപത്തിൽ ഒരു മാസത്തിലൊരിക്കലുള്ള പ്രഭാഷണം ഉണ്ടായിരുന്നു. വളരെ സക്സസ്ഫുള്ളായിരുന്നു. അതിലെ പ്രഭാഷണം കേൾക്കാൻ മിക്കവാറും വരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കമ്മീഷണറായിട്ടുള്ള ശ്രീദേവി മേടാണ്ട് യേശുദാസിൻ്റെ ആരാധികയാണ്. യേശുദാസിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ കൂടെ യാത്രയ്ക്ക് പോകുമ്പോഴും കച്ചേരി ഉണ്ടെങ്കിൽ യാത്രയ്ക്കൊക്കെ പോകുന്ന ഒരു കുലീനമായ ശ്രേഷ്ഠമായ കുടുംബത്തിലെ വനിതാരത്നമാണ് ശ്രീദേവി മേടം. അപ്പം എന്നോട് ഒരു ദിവസം ചോദിച്ചു, ഗോപാലകൃഷ്ണന് ഡോക്ടർക്ക് ലണ്ടനിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ശ്രീദേവി മേടം മരിക്കണതിന് മുമ്പ് ലണ്ടൻ ഒന്ന് കാണണം എന്നുള്ളതൊരാഗ്രഹമാണ്. അത് ഈ ജന്മത്തിൽ നടക്കുന്ന എനിക്ക് തോന്നണില്ല. എന്നാലും മേടങ്ങ ചോദിക്കാൻ കാരണം എന്താ, അല്ല എൻ്റെ ജ്യേഷ്ഠൻ ഡോക്ടർ പരമേശ്വരൻ, അദ്ദേഹം ഒരു റേഡിയോളജിസ്റ്റാണ്, ലണ്ടനിലായിട്ട് കുറേ കാലമായി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, കുടുംബം ഇപ്പോൾ കൂടെ ഇല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം നമ്മൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ളതാണ്, എത്ര രൂപയായാലും ഞാൻ എടുക്കാനും തയ്യാറാണ്, പ്രശ്നമൊന്നുമില്ല. ഏ പൈസയുടെ ആവശ്യമൊന്നുമില്ല, ചേട്ടന് ഇഷ്ടം മാതിരി പൈസയുണ്ട്, നല്ല ജോലിയുണ്ട്, അല്ല നല്ല പൊസിഷനാണ്, ഒറ്റയ്ക്കാണ്, അപ്പം പിന്നെ അതിന് പ്രശ്നമേ ഇല്ല പറഞ്ഞു. അവർ ചോദിച്ചു, പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാം. ഇദ്ദേഹം വിസ അയച്ചു തന്നു, ഞാനിവിടെ നിന്ന് നേരെ പോയി. ഒരു ജീവിതാനുഭവമായിരുന്നു സത്യത്തിൽ. ഡോക്ടർ പരമേശ്വരൻ്റെ വീട്ടിൽ താമസിച്ചു, കുറേ അധികം സ്ഥലങ്ങൾ കണ്ടു. 10-15 ദിവസം ലണ്ടനിലെ പല വില്ലേജുകളിലും പല പട്ടണങ്ങളിലും നഗരങ്ങളിലും, ലണ്ടനിലെ തന്നെ ഉപനഗരങ്ങളിലും കാറിൽ യാത്ര ചെയ്ത് അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ ദർശനം നടത്താനും തേംസ് നദീതീരത്ത് പോകാനും പിന്നെ മില്ലനിയ വീല് കാണാനും അതെല്ലാം ഒരു മിനിറ്റ് പോലും വേസ്റ്റാക്കാതെ ഡോക്ടർ പരമേശ്വരൻ ഇതെല്ലാം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകള് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് റാങ്ക് ഹോൾഡറാണ്, കോടിക്കണക്കിന് രൂപയാണ് സാലറി തന്നെ അവരുടെ. അപ്പം മകള് മകളുടെ രീതിയിൽ കേംബ്രിഡ്ജിൽ പഠിത്തം കഴിഞ്ഞിട്ട് ഓരോ കമ്പനിയിൽ ജോലിയും കിട്ടിപ്പോയി. ഭാര്യ വിട്ടു പിരിഞ്ഞു, ഇപ്പം ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ഒരു 5-6 ദിവസം എന്നെ കാണിക്കേണ്ടതെല്ലാം കാണിച്ചു. അതിനുശേഷം എന്നെ ഡോക്ടർ മറ്റൊരു ഡോക്ടർ, റിയൽ ഡോക്ടർ സുകുമാരൻ, ഡോക്ടർ സുകുമാർ ജി സുകുമാരൻ ആണ്. കുറച്ച് മോഡേണൊക്കെയാണ്, എന്നാലും RSSഉം നമ്മുടെ ഹിന്ദു ധർമ്മമൊക്കെ ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു.
അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ ആക്കിയിട്ട് പറഞ്ഞു ഗോപാലകൃഷ്ണ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, എല്ലാം കാണിക്കണം. അപ്പോൾ വീണ്ടും ബക്കിംഗ്ഹാം പാലസിലേക്ക് ഞങ്ങൾ പോയി. അവിടെയുള്ള ഡർഹം മ്യൂസിയം കണ്ടു, ഡർഹം പാലസ് കണ്ടു. അവിടെ രണ്ട് കാക്കകളുണ്ട് ഡർഹം പാലസിൽ. ആ രണ്ട് കാക്കകളെ സംരക്ഷിക്കാൻ മൂന്ന് ഡോക്ടർമാരുണ്ട്. ആ കാക്കകൾക്ക് വല്ലതും സംഭവിച്ചാൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കാര്യം പോക്കാന്നാണ് അവരുടെ അന്ധവിശ്വാസം. ആ കാക്കകളെ സംരക്ഷിക്കാൻ ഡോക്ടർമാരുണ്ട്. നമ്മൾ കയ്യെങ്ങാനും ഞാൻ കൈ കാണിച്ചു കൊടുത്തു, ഒറ്റക്കടി കീറിപ്പോയി കയ്യ. അതിന് പേടിയൊന്നുമില്ല. ആ ഡർഹം പാലസിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ബൈബിളിനെതിരെ സംസാരിക്കുന്നവരെയൊക്കെ കൊല്ലുകയും ശാസ്ത്രജ്ഞന്മാരെ ഗലീലിയോയൊക്കെ മാപ്പ് പറയിപ്പിച്ചതും അവരെ കയ്യും കാലുമൊക്കെ ഈ ഗോവ ഇൻക്വിസിഷൻ മാതിരി സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ എന്ന കാട്ടാളൻ്റെ പേരിൽ ചെയ്തു കൂട്ടിയ ഗോവ ഇൻക്വിസിഷൻ യൂറോപ്പിലെ ഇൻക്വിസിഷൻ മാതിരി ശാസ്ത്രജ്ഞന്മാരെയും ഭൂതപ്രേത പിശാചികൾ പിടിച്ചവരൊക്കെ തീയിലിട്ട് പച്ചയ്ക്ക് കൊല്ലുന്നതൊക്കെ അതെല്ലാം ഇപ്പോഴും അതേപോലെ വെച്ചിട്ടുണ്ട്. എല്ലാം അതേപോലെ ആ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തന്നു. ബക്കിംഗ്ഹാം പാലസിലേക്ക് മ്യൂസിയത്തിൽ പോയി. നമ്മുടെ കോഹിന്നൂർ രത്നം നമ്മളെ കാണിച്ചു തന്നു. വളരെ സ്ട്രിക്റ്റായിട്ട് ആണ് കോഹിന്നൂർ രത്നം കാണിച്ചു തന്നു. ഇതെല്ലാം കാണാൻ ഡോക്ടർ പരമേശ്വരൻ സാറ് നിയോഗിച്ച ഡോക്ടർ സുകുമാർജി വളരെയധികം ബന്ധമുള്ള ആയി തീർന്നു. പിന്നീട് ഡോക്ടർ സുകുമാർജി അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് പോയി. ആ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ചുവട്ടിൽ ഫാഗിനും ഒലിവർ ട്വിസ്റ്റും എല്ലാം താമസിച്ചു എന്ന കഥയിൽ ചാൾസ് ഡിക്കൻസ് എഴുതിയിരിക്കുന്ന ആ സ്ഥലമൊക്കെ കണ്ടു. മഹാഭാഗ്യത്തിന് വർഷങ്ങളായിട്ട് തുറക്കാതിരുന്ന ലണ്ടൻ ബ്രിഡ്ജ് ഞങ്ങൾ അതിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് തുറന്നു. എല്ലാം ഭയങ്കര ആഹ്ലാദമായിരുന്നു എല്ലാവർക്കും. ഒരിക്കലും ഇനി തുറക്കില്ല എന്ന് പറഞ്ഞ് അടച്ചിട്ടിരിക്കുന്ന ലണ്ടൻ ബ്രിഡ്ജ് ഞങ്ങൾക്ക് കാണാൻ പാകത്തിന് ഈശ്വരാനുഗ്രഹം കൊണ്ട് തുറന്നു. അത് കഴിഞ്ഞ് ഞങ്ങളതിങ്ങനെ നടന്ന് നേരെ പാർലമെൻറ്റിലേക്ക് പോയി. പാർലമെൻറ്റ് പിന്നെ ഒരു പാർലമെൻറ്റേറിയനെ പരിചയപ്പെട്ടിട്ട് ആ പാർലമെൻറ്റേറിയൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ട് ഞങ്ങൾ പാർലമെൻറ്റിൽ നടക്കുന്ന ചർച്ച കാണാൻ അകത്തേക്ക് പോയി. ആ പാർലമെൻറ്റേറിയൻ്റെ ഗസ്റ്റായിട്ട് ഞാനും ഡോക്ടർ സുകുമാരനും ഞങ്ങൾക്ക് ചായയൊക്കെ മേടിച്ചു തന്നു, ബിസ്ക്കറ്റൊക്കെ തന്നു. അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. പാർലമെൻറ്റിലെ ഒന്ന് രണ്ട് മെമ്പേഴ്സൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായി. പിന്നെ ആ പ്രദേശം ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സമീപ പ്രദേശം മുഴുവനും നടന്ന് കണ്ടു. വളരെ വളരെ വലിയൊരു അനുഭവമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു 60 മൈല് ദൂരെയുള്ള സ്ഥലത്ത് പഴയ കാലത്തെ ഭരണാധികാരികൾ ചില അവാർഡുകളൊക്കെ കിടക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന വലിയ വലിയ കരിങ്കല്ലിൻ്റെ വലിയ വലിയ പാറകഷ്ണത്തിനിങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് മെമൻ്റോ ആയിട്ട്. അതൊക്കെ കാണാനായിട്ട് പോയി. ഏതായാലും ലണ്ടൻ മുഴുവനും കറങ്ങാൻ സാധിച്ചു. ഇതുമാതിരിയുള്ളതെല്ലാം കാണാൻ സാധിച്ചു. അതുപോലെ തന്നെയല്ല നമ്മളുടെ വളരെ ലണ്ടനിലെ റെയിൽവേ സ്റ്റേഷൻ 6 നിലകളുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ മുകളറ്റം മുതൽക്ക് ചുവടറ്റം വരെ നമ്മൾ ഇറങ്ങി. ഓരോ നിലയിലും 10, 60, 70 വർഷം പഴക്കമുള്ള റെയിൽവേ ലൈനുകളാണ്. എല്ലാം റിവറ്റടിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. കോൺക്രീറ്റ് ബിൽഡിംഗ് ഒന്നുമല്ല, റിവറ്റടിച്ച 6 നിലയിൽ. അതിൽ ഏത് ട്രെയിൻ എഴുതി കൂടെയൊക്കെയാണ് പോകണേന്ന് നല്ലോണം അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണെന്ന് പറയുന്നത് കേട്ടു. അവിടെ എല്ലാം നമ്മൾ നടന്ന് കറങ്ങി. റെയിൽവേ സ്റ്റേഷൻ ലണ്ടൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീത്രൂ എയർപോർട്ട് 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാരണം അമേരിക്കയിലേക്ക് പോകുമ്പോഴൊക്കെ ഹീത്രൂവിൽ ഇറങ്ങിയിട്ട് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് 1-2 മണിക്കൂറൊക്കെ റെസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അപ്പം അതുമാതിരി യഥാർത്ഥത്തിൽ ഹീത്രൂ എയർപോർട്ടിന് കുഴപ്പമില്ല, പക്ഷേ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അതെല്ലാം നമ്മളെ കാണിച്ചു. അവിടെ കൂടെയൊക്കെ നടന്നു, പല സ്ക്വയറിലൂടെ നടന്നു. നമ്മളിങ്ങനെ ഓരോ മാപ്പിൾ ഇലയുടെ ചാറുപയോഗിച്ചിട്ടുള്ള ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. ഏതാ പിന്നെ പഴയ കാലത്തെ ലണ്ടൻ നഗരത്തിൽ പണ്ട് കൽക്കരി ഉപയോഗിച്ചിട്ട് ചൂട് അകറ്റിയിരുന്നു. ഇലക്ട്രിസിറ്റി അത്രയും ഉപയോഗിക്കാനില്ലാതിരുന്ന കാലത്ത് കൽക്കരി ഉപയോഗിച്ച് ചൂടകറ്റിയിരുന്നപ്പോൾ കൽക്കരിയുടെ പുക കൊണ്ട് കെട്ടിടം മുഴുവനും പുകയാണ്. ആ പുക ഇപ്പോഴും ഉണ്ട്, കറുത്ത് കറുത്ത് കറുത്താണ് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ. കാരണം പണ്ടത്തെ കാലത്തെ കൽക്കരിയുടെ പുകയാണ്. അതൊക്കെ കാണിച്ചു തന്നു. അതിലൂടെയൊക്കെ നടക്കാൻ സാധിച്ചു. ഭാരതത്തെ ഭരിച്ച ആ ഇംഗ്ലീഷുകാരുടെ എല്ലാ കാര്യങ്ങളും നമുക്കത് വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിച്ചു. പിന്നീട് 2-3 പ്രാവശ്യം ഞാൻ ലണ്ടനിലേക്ക് പോവുകയുണ്ടായി.
എന്നാലും ഈ ഒരു യാത്ര ഡോക്ടർ പരമേശ്വരൻ്റെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഭക്ഷണം പാചകം ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ലണ്ടനിലൂടെ നടക്കുക, പല കാര്യങ്ങൾ കാണുക, ചിന്തിക്കാൻ പോലും സാധിക്കുന്നതിലപ്പുറത്തുള്ള കാര്യങ്ങളെല്ലാം അനുഭവിച്ചറിയുക, ഇങ്ങനെയൊക്കെ സാധിച്ചു. അതിൽ ശ്രീദേവി മാഡം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കമ്മീഷണറായിരുന്ന അവരെന്നോട് ചോദിച്ചതാണ്. ഞാൻ ചൈനയിലേക്ക് പോയ സേതുമാധവൻ്റെ കാര്യം പറയേണ്ടായി, സേതുവിൻ്റെയും സേതുവിൻ്റെ കുടുംബവുമാണ് എന്നെ ചൈനയിലേക്ക് കൊണ്ടുപോയതും. ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയും ടിയാൻമെൻ സ്ക്വയറും അതിൽ മാവോ സേതുങ്ങിൻ്റെ ഡെഡ് ബോഡിയും അതേപോലെ പോളിറ്റി ബ്യൂറോ ഓഫീസും പിന്നെ ക്രൗൺ പ്ലാസയും ക്രൗൺ പ്ലാസയുടെ മുമ്പിലുള്ള ഒളിമ്പിക് സ്റ്റേഡിയവും എല്ലാം അദ്ദേഹമാണ് കാണിച്ചു തന്നത്. അദ്ദേഹമാണ് കാണിച്ചത്. ഇവിടെ ഇത് ഡോക്ടർ പരമേശ്വരൻ്റെ സഹോദരി ശ്രീദേവി മാഡമാണ് എനിക്ക് ലണ്ടനിലേക്ക് പോകാനുള്ള അവസരം തന്നത്. വളരെ വളരെ സന്തോഷം തോന്നുന്ന ഒരു അനുഭവമായിരുന്നു. കാണാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് കാണിച്ചു തന്നു ഡോക്ടർ സുകുമാർജിയും അതേപോലെ തന്നെ ഡോക്ടർ പരമേശ്വരനും. സുകുമാർജിയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും ഉണ്ട്, വളരെ നല്ല. എൻ്റെ വൈഫ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഡോക്ടറെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, ഗോപാലകൃഷ്ണൻ്റെ വൈഫിൻ്റെ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ് ഞാൻ വഹിച്ചോളാം, ഗോപാലകൃഷ്ണൻ്റെ അടുത്ത് പൈസ മേടിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല, അങ്ങ് ഒന്നും ചെയ്യേണ്ട, ഈ വാക്കുകൾ തന്നെ ഏറ്റവും മൂല്യവത്താണ്. അങ്ങനെ നമ്മുടെ കുടുംബത്തിൻ്റെ ചികിത്സയുടെ ചിലവെടുക്കത്തക്ക വിധത്തിലുള്ളൊരു ബന്ധം വളരെ ഗംഭീരമായിട്ട് ഡോക്ടർ സുകുമാരനൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ ഡോക്ടർ പരമേശ്വരൻ്റെ കൂടെ ഞാൻ വില്യം ബോൾസ്വർത്തിൻ്റെ വീട്ടിലേക്ക് പോയതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിൽ നിറകുടമായിട്ട് നിന്നിരുന്ന ഒലിവർ ട്വിസ്റ്റിൻ്റെ ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തേക്കും കാണാൻ സാധിച്ചു. അതിന് ഞാൻ ശ്രീദേവി മാഡത്തോടും അദ്ദേഹം അവരുടെ സഹോദരനായ ഡോക്ടർ പരമേശ്വരനോടും, പരമേശ്വരൻ മൂന്നാലഞ്ച് ദിവസം എന്നെ ലണ്ടൻ കാണിച്ചതിന് ശേഷം ആദ്യത്തെ റെയിൽവേ എഞ്ചിൻ ഇപ്പോഴും അവിടെയുണ്ട്. എന്താ പറയുക, സ്റ്റീഫൻ അദ്ദേഹത്തിൻ്റെ സ്റ്റീഫൻ ഹുക്ക് എന്തോ ആണ് പേര്, ട്രെയിൻ കണ്ടുപിടിച്ച ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ, ലോക ചരിത്രത്തിൽ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനും ആ മുളവടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന റെയിൽവേ എഞ്ചിനും അതെല്ലാം നമുക്ക് നേരിട്ട് അതേ സ്ഥലത്ത് നിന്ന് കാണാൻ സാധിച്ചു. അതിനകത്തേക്ക് പോകുമ്പോഴത്തേക്കും ആ പഴയ ട്രെയിൻ പോകുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ ധാരാളം കുട്ടികൾ അവിടെ വരാറുണ്ട്. എങ്ങനെയാണ് സ്റ്റീം എഞ്ചിൻ വർക്ക് ചെയ്തിരുന്നത്, അതിലേറ്റവും പ്രിമിറ്റീവായിട്ടുള്ള സ്റ്റീം എഞ്ചിനും റെയിൽവേ ലൈനുകളും അവിടുത്തെ റെയിൽവേ ഓഫീസുകളും പണ്ടത്തെ ട്രെയിനുകളുടെ മ്യൂസിയവും പണ്ടത്തെ ട്രെയിനിൻ്റെ എഞ്ചിനും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള കാര്യങ്ങൾ കാണാൻ എന്നെ സഹായിച്ചത് ശ്രീദേവി മാഡത്തിൻ്റെ സഹോദരനായിട്ടുള്ള ഡോക്ടർ പരമേശ്വരനും, പരമേശ്വരൻ പിന്നീട് എന്നെ ഏൽപ്പിച്ച ഡോക്ടർ സുകുമാരനും എല്ലാവരുമായിരുന്നു. പിന്നെ അവിടെ കുറേ പ്രഭാഷണങ്ങളൊക്കെ നടത്തി. പ്രഭാഷണങ്ങൾക്കൊന്നും വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. 7-8 പള്ളികളിലേക്ക് നമ്മൾ പോയി. ആ പള്ളികളൊക്കെ ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് ഗുജറാത്തികൾ വാങ്ങിച്ച് അമ്പലങ്ങളാക്കിയിരിക്കുന്നതാണ്. വലിയ കൂറ്റൻ പള്ളികളാണ്. കൂറ്റൻ പള്ളികൾ 10% എമൗണ്ടിനാണ് അവർ വിറ്റിരിക്കുന്നത്. 100 pounds സാധനത്തിന് 10 pounds വിറ്റിരിക്കുന്നത്. കഴിയുന്നതും അതൊരു ആത്മീയ കേന്ദ്രത്തിന് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് അവർ വിറ്റിരിക്കുന്നത്. എല്ലാ ഏതാണ്ട് എല്ലാം വാങ്ങിച്ചിരിക്കുന്നത് ഗുജറാത്തികളാണ്. ചിലത് ചിന്മയാമിഷ്യൻകാർ വാങ്ങിച്ചിട്ടുണ്ട്, ചിലത് ബ്രഹ്മകുമാരീസ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കാണാൻ പോവേണ്ടായി. അതിൻ്റെ പ്രൗഢിയൊന്നും മാറ്റിയിട്ടില്ല, അകത്തുള്ള കുരിശ് മാത്രം മാറ്റി ബാക്കി നമ്മുടേതായിട്ടുള്ള ഈശ്വര സങ്കല്പത്തെ പ്രതിഷ്ഠിച്ചിട്ട് അത് ഇതാക്കിയിട്ട് മുകളിലത്തെ കുരിശുമൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ളതുണ്ട്. നമ്മുടെ പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ ഒരു 100-100 കേൾക്കാനുണ്ടായിരുന്നു. കേൾക്കാൻ വന്നത് പ്രഭാഷണം കേൾക്കാനൊന്നും അല്ല, ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ സദ്യയുണ്ട്, സദ്യ കഴിക്കാൻ ആൾക്കാർ വന്നു. ആ സമയത്ത് എൻ്റെ പ്രഭാഷണം വെച്ചു, അതുകൊണ്ട് വേണ്ടെങ്കിലും വേണമെങ്കിലും കുറച്ച് നേരം കേട്ടിട്ട് അവർ സദ്യ അടിക്കാനായിട്ട് പോയി. അങ്ങനെയുള്ള അനുഭവങ്ങളും അവിടെ ലണ്ടനിൽ നിന്നുണ്ടാവാനുള്ള കാരണം. ഇങ്ങനെയാണ് ഒരു ജീവിതാനുഭവം. പ്രണാമം, നമസ്കാരം.